എന്തിനപ്പം ഇങ്ങനത്തെ ഒരു അനുഗ്രഹം തന്നതെന്ന് ആ കുട്ടിക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വാസാവിനൊക്കെ അറിയാലോ, അത് കുറച്ച് കൂട്ടി മുമ്പ് കൂട്ടി കണ്ട ആളാണല്ലേ. അദ്ദേഹം പോവുകയും ചെയ്തു. ഈ പെൺകുട്ടി അച്ചാൽ ചെറിയ കുട്ടിയല്ലേ, പത്ത് പന്ത്രണ്ട്, അപ്പം അത്രയ്ക്കാ എന്താ അതെന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു കഥയില്ലാത്ത പ്രായമായതുകൊണ്ട് ഈ പെൺകുട്ടി ഒരു ദിവസം എന്താ ചെയ്തു ചോദിച്ചാൽ, ഇതൊക്കെ വന്ത്രവും വരമൊക്കെ വാങ്ങിയിട്ട് മഹർഷിയൊക്കെ പോയപ്പം മഹർഷി അനുഗ്രഹിച്ച് പോവുകയും ചെയ്തു. പോയപ്പോൾ എന്താ ഉണ്ടായിന്നറിയോ, കന്യാസതീ എന്താ ദേവകർമ്മ നോക്കൂ, ഈ ദേവന്തെന്താച്ചാൽ കന്യയായിട്ടിരിക്കുന്ന സമയത്ത് കന്യകയാണല്ലോ. ഒരു ദിവസം രാവിലെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ മുണ്ട് കൂട്ടി ഉണ്ട കൂട്ടി കെട്ടിട്ടതാണ്, അതൊന്നും കെട്ടി പിരിച്ചഴിച്ച് കുടഞ്ഞു നേരെ കെട്ടി ഒതുക്കി വെച്ചിട്ട് വേണം അടുക്കളയ്ക്കൊക്കെ കയറാമെന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടി എന്ത് ചെയ്തു, ആ മട്ടുപ്പാവിൽ കയറിയിട്ട് കിഴക്കുന്ന ഇങ്ങനെ ഉണ്ടല്ലോ അപ്പുറത്തേക്കുള്ള ആ മട്ടുപ്പാവിൽ ഇങ്ങനെ തെക്കിനിയുടെ തെക്കേ ഭാഗത്തെ വരാന്തയിൽ നിന്നാ കിഴക്കുന്ന ഇങ്ങനെ വരുന്ന വെയിൽ ഇങ്ങനെ കൊള്ളാലോച്ചിട്ട് മുടി ഇങ്ങനെ കെട്ടഴിച്ചിട്ട് ചീലേ അതങ്ങനെ ചീക്കി കെട്ടി ഒതുക്കി മുറുക്കി കെട്ടി വെച്ചിട്ട് അങ്ങോട്ട് പൂവേർന്നു. അങ്ങോട്ട് അങ്ങോട്ട് ഓരോ പ്രവൃത്തിക്ക് പുറപ്പെടാനായിട്ട് മുടി ഇങ്ങനെ ചീക്കി കെട്ടി ഒതുക്കുന്ന സമയത്താണ് ആ സൂര്യബിംബം കിഴക്കേ ചക്രവാളത്തിൽ നിന്നിങ്ങനെ പൊന്തി 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 നല്ല വെള്ളോട്ടുരുളി പോലെ ഇതുപോലെ തിളങ്ങണ മട്ടിലെ സ്വർണം പോലെ പൊന്തി ഇങ്ങനെ വരുന്നു. അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ എന്തേണ്ടായത്, കന്യാസതീ ദേവകർമാജുഹാവ യശസ്വിനി അമ്പോ. അപ്പോൾ ഈ സൂര്യൻ്റെ ഒരു ഭാവം പ്രഭാവമൊക്കെ കണ്ടിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു, എന്താ ഈ മഹർഷി പറഞ്ഞെന്ന് മന്ത്രം എന്താ മനസ്സിലായില്ലല്ലോ, ചൊല്ലി നോക്ക് എന്താണ്. നമ്മൾ ഈ പരീക്ഷിക്കാനായിട്ട് ആറ്റം ബോംബ് പൊട്ടുമോ എന്ന് അറിയാനായിട്ടൊന്ന് പൊട്ടിച്ചു നോക്കും, എങ്ങനെ ഉണ്ടാവും, ആ പൊട്ടണതിൻ്റെ കൂടെ ആരും പൊട്ടി പോവും, പരീക്ഷിച്ചവനും പൊട്ടിപ്പോയില്ലേ. അപ്പോൾ മന്ത്രം ആ ഒരു പാത്ത് കാരണം എന്താ ഉണ്ടായിന്നറിയോ, ഒരു പരീക്ഷ ചെയ്തതാണ്. കന്യാസതി കന്യക കന്യ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പെന്നർത്ഥം. കന്യാസ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് സാധരിശതമായാന്തം ഭാസ്കരം ലോകഭാവനം ലോകഭാവനായ ഭാസ്കരൻ സൂര്യഭഗവാനെ നല്ലോണം കണ്ടു. സൂര്യഭഗവാൻ ഇങ്ങനെ കണ്ട സമയത്ത് എന്താ വിസ്മിത ചാനവദ്യങ്കി ദൃഷ്ടു ആ തൻ മഹദത്ഭുതം. ആ സൂര്യഭഗവാൻ ഇങ്ങനെ സ്മരിച്ചിട്ട് മന്ത്രം കണ്ട് ചൊല്ലി. മന്ത്രം ചൊല്ലിയപ്പോൾ തൻ്റെ മുമ്പിലതാ സൂര്യ തേജസ്സോട് കൂടിയിട്ടൊരു മഹാപുരുഷൻ വന്ന് നിൽക്കണു. കുട്ടിക്ക് പരിഭ്രമമായി, എന്താ കാരണം, കളി കാര്യായി എന്താ വിചാരിച്ച മാതിരിയല്ല. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു, അയ്യോ എന്താ അത്, ഞാൻ സൂര്യഭഗവാനാണ്, നീ ഈ മന്ത്രം കൊണ്ട് എന്നെ ആവാഹിച്ചില്ലേ, അത് ആ മന്ത്രപ്രഭാവം അനുസരിച്ച് വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഇതിൻ്റെ എല്ലാ പ്രത്യേകതയും മനസ്സിലായത്. അപ്പോൾ അയ്യോ ഞാൻ കന്യകയാണ്, എനിക്കിങ്ങനെയൊന്നും വയ്യ, എന്താ വെച്ചാൽ ഞാൻ അപമാനിതയായിട്ട് ലോകത്ത് ദുഷ്ടപ്പെട്ടവളായിട്ട് തീരില്ലേ, അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സൂര്യഭഗവാൻ പറഞ്ഞു, വേദാഹം സർവമേവേതൽ യൽ ദുർവാസാ വരന്തതു. ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ ദുർവാസാവും മഹർഷി ഒരു മന്ത്രം തന്നത് പരീക്ഷിച്ച് നോക്കിയതാണ് ഞാനെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, മന്ത്രത്തിൻ്റെ കഥയൊക്കെ എനിക്കറിയാം. ഏതായാലും ഞാൻ വന്നത് നീ വിളിച്ചതിനനുസരിച്ചാണ്, അപ്പം എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല എന്ന് ആര് പറഞ്ഞു. അയ്യോ അപ്പം ഞാൻ കന്യകയായിട്ടിരിക്കും, പേടിക്കൊന്നും വേണ്ട, നീതാ ഒരു ഉത്തമനായ പുത്രനെ പ്രസവിക്കും, പക്ഷേ കന്യകയായിട്ടിരിക്കുകയും ചെയ്യും, കന്യകാത്വം അനുഗ്രഹിച്ചു കൊടുത്തു. അങ്ങനെയാണ് ആരുണ്ടായത്, ഈ കന്യകയായിട്ടിരിക്കുന്ന കാലത്തൊരു പുത്രണ്ടായി എന്ന് പറയും. ഈ പുത്രണ്ടായപ്പം ഈ കുന്തിദേവിക്ക് എന്താ വേണ്ടോ നിശ്ചല്യേണ്ട, ഈ പുത്രനാണെങ്കിൽ നല്ല ഒന്നാന്തരം ഉത്തമനായ പുത്രൻ കണ്ടാൽ ജനിക്കുമ്പോഴേ അതിനെന്താണെന്നറിയോ, ജനിച്ചപ്പോഴേ എന്തണ്ട, കാതിൽ കമ്മലുണ്ട്, പിന്നെ ഈ സ്വർണ്ണാഭരണങ്ങളും സ്വർണത്തിൻ്റെ പടച്ചട്ടയൊക്കെ ആയിട്ട് ജനിച്ചപ്പോഴേ സ്വർണ്ണമായിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഒന്നും പറയണ, ജനിച്ചപ്പോൾ തന്നെ സ്വർണ്ണം, നമ്മളൊക്കെ ഇത് പെറ്റിട്ടൊരു പവൻ്റേതോ അല്ലെങ്കിൽ ഒരു പുറത്തൂക്കം ഉണ്ടാക്കാൻ പറഞ്ഞ പാട്, എന്ത് പെറ്റതിൻ്റെ ശേഷം അതിൻ്റെ കഴുത്തിലോ കാതിലൊക്കെ ഓരോന്ന് അണിയിക്കാനായിട്ട് ബുദ്ധിമുട്ടിയിട്ടല്ലേ ലോകരെ. ഇതല്ലേ ജനിക്കുമ്പോഴേ എന്തുണ്ട്, കാതിലാഭരണമുണ്ട്, കയ്യിലാഭരണങ്ങളുണ്ട്, ആ വിശേഷപ്പെട്ടതായ പടച്ചട്ടയൊക്കെ അണിഞ്ഞ സുന്ദരമായ ഭാവത്തിലാണ് അരിയിരിക്കുന്നത് ഈ കുമാരൻ. കുന്തിദേവിക്ക് എന്താപ്പം ചെയ്യുക, സുന്ദരമായ ഒരു ഉണ്ണി ഇതിനെ പരിപാലിക്കാൻ പറ്റുമോ, പറ്റില്ല. ബന്ധുക്കളൊക്കെ ബന്ധുക്കളറിയാതെ അപ്പോൾ ഇതിനൊക്കെ ഇത്രയും വരെ എത്തിച്ചത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അല്ല ഹൃദയം ഇങ്ങനെ പറിച്ചെടുക്കണൊരു വേദന, മാതൃഹൃദയം വേദനിക്കണു, എന്നാലോ ലോകസ്വഭാവം തന്നെ അനുവദിക്കണമില്ല. ആകെ കൂടി കുടുംബത്തെ അറിയാനും വയ്യ, എന്നാലോ അതിനെ പരിപാലിക്കാനും വയ്യ, ഒക്കെ വിഷമിച്ചു. കുന്തിദേവി എന്തേ ചെയ്തു ചോദിച്ചാൽ, ഒന്നും പറയണ്ട, സാത്തോ നൈച്ചൽ വരാരോഹ കന്യാം, ഞാൻ കന്യകയായിട്ടിരിക്കണം, ഞാൻ ഇങ്ങനെ പ്രസവിച്ചു എന്നുള്ള കഥ വന്നാൽ ലോകത്തിൽ അപവാദമാവില്ല എന്ന് കണക്കാക്കിയിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് കുട്ടി എന്ത് ചെയ്തു, ആ നദിയിലൊഴുക്കി, ആ പുഴയിലൊഴുക്കി, അതിങ്ങനെ പുഴയിലൊഴുക്കി, ആ ഉണ്ണി ഇങ്ങനെ പുഴയിലൊഴുകി ഇങ്ങനെ പോവുക. പുഴയിലൊഴുകി പോകുമ്പം കുന്തിദേവി ആ മാളികയമ്മൽ ആ കിളിവാതിലുള്ളിൽ കൂടി നോക്കിക്കാണാണ് എന്ത്, തൻ്റെ പുത്രൻ ഒഴുകി പോണത്. അങ്ങനെ കാണും കുന്തിദേവിയുടെ ഹൃദയത്തിൽ മരിക്കണത് വരെ കെട്ടടങ്ങാത്ത കനലായിരുന്നു ഈ വിഷയം. ഏത് വിഷയം ഇപ്പോൾ പറഞ്ഞു, നമുക്ക് ചിലപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത്തിരി പരിഹാസം ഇത്തിരി പുച്ഛം പലതും കുന്തിദേവിയുടെ തോന്നാം. പക്ഷേ ആ കുന്തിദേവി എന്ന് പറഞ്ഞ അമ്മയുടെ ഹൃദയത്തിലിരുന്നിട്ടൊന്ന് ചിന്തിച്ച് ആലോചിച്ച് നോക്കൂ, ആ കനല് ഇതുവരെ മരിക്കണത് വരെ കെട്ടടങ്ങിയിട്ടില്ല, ഇപ്പോഴും തൻ്റെ ഉള്ളിൽ
ആ കനലിങ്ങനെ ഈ എന്താ പറയുക, കരുവൻ്റെ ആലയിൽ മൂശ എന്താ പറയുന്നു ഈ കൊല്ലൻ എന്നൊക്കെ പറയില്ലേ, മൂശ അവരുടെ ഒരു മൂശ പോലെ ഒരു സാധനം ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഊന്തി ഊതി ഊതിയിട്ട് ഇങ്ങനെ ജ്വലിക്കില്ലേ, അതിങ്ങനെ ഇവരിങ്ങനെ ഈ സാധനം ഊതുന്നതിനനുസരിച്ചിട്ട് എന്ത് വരും, കനലിങ്ങനെ ജ്വലിച്ച് അതുപോലെ ജ്വലിച്ച് ഓരോ നിശ്വാസവും ഈ കൊല്ലൻ്റെ ആലയിലെ ഉല ഊതണ മാതിരിയുള്ള അതിങ്ങനെ ജ്വലിച്ചും കൊണ്ടിരിക്കും. എന്തൊക്കെയാ അമ്മ കണ്ടു, ലോകർക്കാർക്കും അത് അറിയില്ല, അറിയണവരപൂർവം ചിലരുണ്ട്. നമുക്ക് ഇനി കാണാം. അങ്ങനെ ആ കുന്തിദേവി അമ്മ കന്യകയായിട്ടിരിക്കെ ആ കുട്ടിയെ പെട്ടിയിലാക്കി അങ്ങനെ ഒഴുക്കി. ഈ പെട്ടി ഇങ്ങനെ നദിയിൽ കൂടി ഒഴുകി 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 പോണ സമയത്താണ് കുറേ ഇങ്ങോട്ട് പോന്നു ഈ കുമാരൻ എന്ത് ചെയ്തു, ആമുക്കത കവച ശ്രീമാൻ ദേവഗർഭ ശ്രീയാന്വിത സഹജം കവചം വിഭ്രൽ കുണ്ടലോ അബ്ബോ കുണ്ടലോദ്യോതിദാനന. കുണ്ടലെന്ന് പറഞ്ഞാൽ കമ്മല്, കമ്മലെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, കാതിലിറങ്ങുന്ന കമ്മല്, ഈ നല്ല ഭംഗിയുള്ള കമ്മല് കാതിലിരിക്കണു. സഹജം കവചം, സഹജം ജന്മസിദ്ധമായ കവചം, കവചം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ, പടച്ചട്ട കവചമുണ്ട്, അങ്ങനെ ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങളോട് കൂടിയിട്ട് ജനിച്ച ആ ഉണ്ണി. അജായത സുത കർണ സർവലോകേഷു വിശ്രുത, സർവലോകങ്ങളിലും കർണൻ എന്നാണ് ആര് വിശ്രുതനായത്, ഈ കുമാരൻ പ്രസിദ്ധനായത്. അങ്ങനെ എന്താണ്ട് അയച്ചാൽ ഈ കുമാരൻ കർണൻ, കർണൻ കർണൻ്റെ ഉൽപ്പത്തിയാ പറഞ്ഞതേ, കർണൻ എന്നാണ് ലോകത്തിൽ പ്രസിദ്ധ. വാസ്തവത്തിലെ ഈ കർണൻ്റെ പേര് കർണൻ നല്ലിട്ടോ, കുറച്ച് കഴിഞ്ഞാൽ പറയും, അതാ പറയുക. കർണൻ എന്നാണ് കർണ ഇതി ലോകേ വിശ്രുത, കർണൻ എന്ന് ലോകത്തിൽ പ്രസിദ്ധനായ ആ കുമാരനെ പെട്ടിയിലാക്കിയിട്ട് ഒഴുക്കി, അതിങ്ങനെ ഒഴുകി പോവുകയാണേ. ഉത്സസർജ കുമാരം തം ജലേ കുന്തി മഹാബലം, ആ മഹാബലനായ കുമാരനെ ഉത്സസർജ ഉത്സസർജ ഉപേക്ഷിച്ച് ഒഴുക്കിക്കളഞ്ഞു നദിയിൽ. നദിയിൽ കൂടി ഇതിങ്ങനെ ഒഴുകി ഒഴുകി പോണ സമയത്ത് അങ്ങനെ പോവുകയാണ്. പോണ സമയത്ത് ഇത് ഇത് പുഴയിൽ കൂടി ഒഴുകി പോവില്ല, ആരെങ്കിലും എടുത്ത് വളർത്തിക്കോളെന്ന് പ്രതീക്ഷിച്ച് തന്നെ അയച്ചത്. നാമധേയം ച ചക്രാതേ തസ്യ ബാലസ്യ താവുഭൗ, ഇവരിതിങ്ങനെ ഒഴുകിക്കളഞ്ഞ് പോണ സമയത്ത് നോക്കൂ, ഈ കുമാരൻ ഒഴുകി ഒഴുകി പെട്ടിയിലിങ്ങനെ ഒഴുകി പോകുമ്പം അന്ന് ആ പുഴയുടെ കരയിൽ കുളിക്കാൻ വന്നായിരുന്നു ആര്, അതിരഥൻ എന്ന് പറഞ്ഞൊരു സൂതൻ. എന്താ പേര്? അതിരഥൻ എന്നാ പേര്. ഈ അതിരഥൻ എന്ന് പറഞ്ഞ സൂതൻ എന്ത് ചെയ്തു, ഈ പെട്ടി ഇങ്ങനെ ഒഴുകി വന്നത് കണ്ട് പെട്ടി എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അതല്ലാത്ത സൂര്യനെ പോലെ തിളങ്ങണ ഒരു കുട്ടി. ഈ അതിരഥനാണെങ്കിലേ മക്കളില്ലാണ്ട് വിഷമിച്ചിരിക്കുക, അദ്ദേഹത്തിൻ്റെ ഭാര്യയോടു കൂടി. അതിരഥൻ്റെ ഭാര്യയുടെ പേര് രാധ എന്ന് പറയും. എന്താ പേര്? രാധ എന്നാണ്. നീ രാധ അമ്മയും അതിരഥൻ അച്ഛനും സന്താനം ഉണ്ടാവണേന്ന് മോഹിച്ചിരിക്കുമ്പോഴാണ് ഈശ്വരൻ തന്ന മാതിരി അതോ വരുന്നു ഒരു പെട്ടി. ഇവർ സൂതജാതിയിൽ പെട്ടവരാ. എന്ത് ജാതിയിൽ? സൂതൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ, സൂതൻ സൂതൻ നമ്മുടെ കഥ പറഞ്ഞ സൂതനല്ലേ, ആ സൂതൻ്റെ ജാതിയിൽപ്പെട്ടവരാണ്. സൂതജാതിയിൽ പെട്ടവരാണ് ഈ രാധയും അതിരഥേര് തെളിക്കലാ പെട്ട പണി. അപ്പം അതിരഥൻ ഈ പെട്ടി എടുത്ത് വലിയ സന്തോഷത്തോടെ കുടുംബത്ത് കൊണ്ടുവന്നു, രാധയ്ക്ക് വലിയ സന്തോഷമായി. ഇവർ രണ്ടാളും കൂടി എന്ത് ചെയ്തു, ഈ ആഭരണങ്ങളോടെ ജനിച്ചു വന്ന കുട്ടി ആയതുകൊണ്ട് അവരെന്ത് പേരിട്ടു, നാമധേയം ച ചക്രാതേ തസ്യ ബാലസ്യ താവുഭൗ വസുന സഹജാതോയം വസുഷേണോ ഭവത്വിതി. വസുന, വസുച്ച സ്വർണം, സ്വർണത്തോടുകൂടി ജനിച്ച ഉണ്ണി ആയതുകൊണ്ട് വസുഷേണൻ എന്ന് പേര് കിട്ടും. കർണൻ്റെ പേരെന്താണ്? വസുഷേണൻ എന്നാണ്, എനിക്കാണ് പേര്. പക്ഷേ നമ്മൾ കർണ കർണ എന്നാണ് വിളിക്കുക, ഇനി എല്ലാവർക്കും കർണ എന്ന് തന്നെയാണ് കേൾക്കുക. പക്ഷേ പേരെന്താണ്? വസുഷേണൻ. ഇനി വസുനാ സഹജാതോയം വസുഷേണോ ഭവത്വിതി, വസുവിനോട് കൂടി ജനിച്ചോൻ വസുഷേണനായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ ആ പേര് കിട്ടും. അങ്ങനെ എന്താണ്ട് അതിന് വെച്ചിട്ടോ, തസ്മിൻ കാലേ തോ ജപതസ്തസ്യ വീരസ്യ ധീമത നാദേയം ബ്രാഹ്മണെ. നോക്കൂ, ഇത് ഈ കുമാരനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സന്ധ്യാവന്ദനം ജപവും കഴിഞ്ഞിരിക്കുമ്പം ആരേത് ബ്രാഹ്മണൻ വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കും ഒരു വ്രതം. എന്താ പറഞ്ഞത്? സന്ധ്യാവന്ദനം ദേവാരമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏത് ബ്രാഹ്മണൻ വന്ന് എന്ത് ചോദിച്ചാലും കൊടുക്കുന്നൊരു വ്രതം ഈ ഉണ്ണിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഈ വ്രതം ഇരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഇന്ദ്രൻ എന്ത് ചെയ്തു, ഇന്ദ്രൻ ഈ കുമാരൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഇന്ദ്രൻ്റെ പുത്രനാണല്ലോ ഈ അർജുനൻ, അർജുനൻ്റെ രക്ഷയ്ക്ക് കണക്കാക്കിയിട്ട് ഈ കവചകുണ്ടലങ്ങൾ ദാനമായിട്ട് ചോദിച്ചു. പക്ഷേ കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ ഉണ്ണിയെ കൊല്ലാൻ പറ്റില്ല എന്നൊരു വരം ആർക്കുണ്ട്, ഒരു മഹിമ ഈ കുമാരനുണ്ട്. അപ്പോൾ ഈ കവചകുണ്ടലങ്ങൾ എനിക്ക് ദാനമായിട്ട് തരുമെന്ന് ബ്രാഹ്മണ വേഷത്തിൽ ഇന്ദ്രൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇതെൻ്റെ ജന്മസിദ്ധമായ ജീവൻ്റെ ഗതിയാണ്, ഇത് പോയാൽ എനിക്ക് മരണമാണ് എന്നും പറഞ്ഞു. അപ്പം ഞാനൊരു ബ്രാഹ്മണനാണ്, എനിക്കിത് തരണം എന്നാര് പറഞ്ഞു, ഇന്ദ്രൻ പറഞ്ഞു. ബ്രാഹ്മണനായ അങ്ങ് ചോദിച്ചാൽ ഞാൻ എൻ്റെ മരണത്തെ ഒന്നും കണക്കാക്കാതെ തരും എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഇത് അങ്ങേക്ക് തരുകയാണ്, പക്ഷേ എൻ്റെ ജീവൻ ഇതോടെ എന്തായി, അസ്ഥിരായി എന്നാര് പറഞ്ഞു, കർണൻ പറഞ്ഞു. അപ്പോൾ ഈ വന്ന ഇന്ദ്രൻ ബ്രാഹ്മണ വേഷം കെട്ടി ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ആവില്ല എന്നും പറഞ്ഞു, ഞാനൊരു വിദ്യ തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ ഈ കവചകുണ്ടലങ്ങൾ ദാനം വാങ്ങിയിട്ട് അത് മുറിച്ചു കൊടുത്തു, ദേഹത്ത് പറ്റിപ്പിടിച്ച് കിടക്കണമൊക്കെ മുറിച്ചു കൊടുത്തു. മുറിച്ചു കൊടുത്തിട്ട് അതിന് പകരമായിട്ട് ഈ ഇന്ദ്രൻ ഒരു ശൂലം ഒരു വേല് കൊടുത്തു, ഇത് കയ്യിൽ വെച്ചോളൂ, ഇതിന് പകരാതെ ഏത് കാറ്റോ രാക്ഷസനോ അസുരനോ ദേവനോ ആരുടെ നേരെ പ്രയോഗിച്ചാലും ഫലിക്കും, ഒരാളുടെ നേരെ പ്രയോഗിക്കാൻ പാടില്ലോ.
ഇതൊരു തവണ നിനക്ക് ഫലിക്കുന്നു, എൻ്റെ മരണം വരുന്നു എന്ന് കണ്ടാൽ നിനക്ക് എന്ത് ചെയ്യാം, ഇത് പ്രയോഗിക്കാൻ നീ വെയിൽ കൊടുത്ത്. അങ്ങനെ ഒരു സമാധാനം ആർക്കുണ്ടായി? കവചകുണ്ടലങ്ങൾ പോയാലും തൻ്റെ രക്ഷയ്ക്ക് എന്ത് കയ്യിലുണ്ട്? ആ വേല. വേല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ശൂലം ഒരു സാധനം, അത് കൊടുത്തു. അങ്ങനെ ഈ തൻ്റെ ദേഹത്തു നിന്ന് ഈ ഇത് മുറിച്ചു കൊടുക്കുക കാരണത്താൽ മുറിച്ചു കൊടുത്തുമല്ലോ, ഇങ്ങനെ വികർത്തനം ചെയ്ത് കൊടുത്തതാണല്ലോ ഈ പറയണ ആ അവയവങ്ങളോടുകൂടി പറ്റി പിടിച്ച് കിടക്കണതായ ഈ ആഭരണങ്ങളും കുണ്ടലങ്ങളും ഒക്കെ കൊടുത്തുമല്ലോ. കൊടുത്തപ്പം പ്രാന്നാമതസ്യ കഥിതം വസുഷേണ ഇതി ശ്രുതൗ, മുമ്പ് വസുഷേണ എന്നല്ലേ പേര് പറഞ്ഞത്. ഇത് കൊടുത്തതിൻ്റെ ശേഷം പേര് മാറി. എന്താ പേര് മാറിയെന്നറിയൂ? നോക്കോ, കർണൗ വൈകർത്തനശ്ചൈവ കർമ്മണാ തേന സോ ഭവൽ. കർണൻ എന്നും കർണാഭരണങ്ങൾ മുറിച്ചു കൊടുത്തതുകൊണ്ട് കർണൻ എന്നും, ദേഹത്തു നിന്ന് ഈ പറയുന്ന ആഭരണങ്ങൾ മുറിച്ചു കൊടുത്തത് ആഭരണമല്ല ഈ കവചം പടച്ചാട്ടെ മുറിച്ചു കൊടുത്തതുകൊണ്ട് വൈകർത്തനൻ എന്നും പേരുണ്ടായി എന്ന് പറയും. വസുഷേനൻ എന്നാണ് പേര് പറഞ്ഞാലും കർണൻ എന്നും വൈകർത്തനൻ എന്നും പേരുണ്ട്. ഈ കർണൻ്റെ മൂന്ന് പേരാണ് ഇപ്പോൾ പഠിച്ചത്. കർണനും ഒന്ന് വൈകർത്തനനും ഒന്ന് വസുഷേണനും അങ്ങനെയൊക്കെയുള്ള മൂന്ന് പേരുകൾ അങ്ങനെ ഇങ്ങനെയുണ്ടായതെന്നും പറയും. ഓഹോ, അത് ശരി, നന്നായി. അങ്ങനെയാണ് നമ്മുടെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ വിവാഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി കുന്തിദേവിയുടെ വിവാഹം. ഇങ്ങനെ കുന്തിദേവി ഈ മിടുക്കി ഇങ്ങനെ ഒരു മിടുക്കിയാണ് ആര്? ആ കുന്തിദേവി വളരെ യോഗ്യതയോടുകൂടി സുന്ദരിയായിട്ട് കഴിയുന്നുണ്ട്. ആ കുട്ടി എന്ത് ചെയ്യാം, വിവാഹം ചെയ്ത് കൊടുക്കാം ആർക്ക? നമുക്ക് അപ്പം അങ്ങനെ യാദവ വംശനാഥനായ ഈ ശൂരൻ്റെ പുത്രി കുന്തിഭോജ മഹാരാജാവിൻ്റെ വളർത്തുപുത്രിയായ പൃഥ എന്ന് പറഞ്ഞ കുന്തിദേവിയെ, ആ കുന്തിദേവിക്ക് സ്വയംവരം ഉണ്ടെന്ന് കേട്ടു. എന്തുണ്ടെന്ന് കേട്ടു? കുന്തിദേവിക്ക് സ്വയംവരം ഉണ്ടെന്ന് കേട്ടപ്പം എല്ലാ രാജാക്കന്മാരും സ്വയംവരത്തിന് പോയ കൂട്ടത്തിൽ ആരും പോയി? പാണ്ഡു മഹാരാജാവും പോയി. ഈ പാണ്ഡു മഹാരാജാവ് തൻ്റെ അച്ഛൻ സ്വയംവരം നിശ്ചയിച്ച സമയത്ത് പിത്ര സ്വയംവരേ ദത്ത ദുഹിത രാജസത്തമ, അങ്ങനെയാണ് ഈ സ്വയംവരത്തിൽ ഈ പാണ്ഡു ചെന്നിരിക്കുന്ന സമയത്ത് കുമാരി ഇങ്ങനെ നടക്കുമല്ലോ മാലയായിട്ട്, ആരെ ഇഷ്ടം നോക്കി നടക്കില്ലേ? അങ്ങനെ പോന്ന് കുറേ ഇങ്ങോട്ട് പോന്നപ്പം പല രാജാക്കന്മാരെയും രാജകുമാരന്മാരെയും സുന്ദരന്മാരെയും സുമുഖന്മാരൊക്കെ കണ്ടപ്പോഴും കുറേ ഇങ്ങോട്ട് പോന്നപ്പോൾ ആരെ കണ്ടു? പാണ്ഡു മഹാരാജാവിനെ കണ്ടു. ഈ പാണ്ഡു മഹാരാജാവിനെ കണ്ടപ്പോൾ എന്തുണ്ടായത്? ദദരിശ രാജശാർദൂലം പാണ്ഡും ഭരതസത്തമം സിംഹദർപ്പം മഹോരസ്കം വൃഷഭാക്ഷം മഹാബലം, ശക്തനും സിംഹത്തെ പോലെ പ്രഭാവശാലിയും ആനയെപ്പോലെ നടക്കുന്ന ചന്തള്ളവനും അത്യന്തം സുന്ദരനും സുമുഖനും വീരനും പരാക്രമശാലിയും ആണ് ആര്? ഈ പാണ്ഡു. ഈ പാണ്ഡുവിനെ കണ്ടപ്പോൾ എന്തുണ്ടായെന്നറിയൂ? ആദിത്യ സൂര്യനെ പോലെ തേജസ്വിയായിട്ട് ഈ പാണ്ഡു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുന്തിദേവി മാലയും പിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പോയി. എന്തുപോയി? ആരുടെ മുമ്പിൽ നിന്ന് പോയി? അവിടെ നിന്ന് ഒരാട്ടി മുമ്പിക്ക് ആർക്കും നടക്കാൻ പറ്റിയില്ല, കുന്തിദേവിക്ക് പറ്റിയില്ല. കുന്തിദേവി തല ഇങ്ങനെ താഴ്ത്തി അവിടെ നിന്നു. തിഷ്ഠന്തം അങ്ങനെ തൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെ നിന്നപ്പോഴാണ് എന്തുണ്ടായത്? നോക്കോ, തത കാമപരീതാങ്കി സകൃൽ പ്രചല മാനസാ, ദേഹത്തോട് പ്രേമപാരവശ്യം കാരണം മനസ്സങ്ങട്ട് ഇളകിപ്പോയി. എന്നിട്ടോ വ്രീഡമാനാസ്രജം കുന്തി രാജ്ഞസ്കന്ധേ സമാസജൽ, അതിലുണ്ടായത് ഔ പ്രേമപാരവശ്യത്തോടു കൂടിയിട്ട് വ്രീഡ ലജ്ജയോട് കൂടിയിട്ട് വ്രീഡമാന ലജ്ജിച്ചും കൊണ്ട് നാണത്തോടു കൂടിയിട്ട് ഈ മാല കൊണ്ടുപോയിട്ട് സ്രജം മാല ഈ മാല കൊണ്ടുപോയിട്ട് രാജ്ഞ സ്കന്ധേ രാജാവിൻ്റെ തോളത്ത് കഴുത്തിൽ കൊണ്ടുപോയിട്ട് മാലയും കണ്ടിട്ടു. അങ്ങനെ കുന്തിദേവി ആരെ വരിച്ചു? അപ്പോൾ കുന്തിദേവി പാണ്ഡുവിനെ വിവാഹം ചെയ്തത് സ്വയംവരത്തിലാണ്. ധൃതരാഷ്ട്ര കന്യാദാനായിട്ടുണ്ടായത്, ഗാന്ധാരിയെ കന്യാദാനായിട്ട് വാങ്ങാണ്ടായത്, സ്വയംവരത്തിലല്ല ഉണ്ടായത്. ഇവിടെ എന്താണ്ടായത്? ധൃതരാഷ്ട്രക്കൊന്നും സ്വയംവരത്തിൽ പോയി ആ പെൺകുട്ടിയെ കിട്ടില്ല. എന്താ കാരണം? കണ്ണില്ലാത്ത ആളായതുകൊണ്ട് അദ്ദേഹം, അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് അപമാനിക്കലാവും അത്. എന്താ കാരണം? അത് പറഞ്ഞുകൊണ്ടേ പറ്റില്ല, ഇങ്ങനത്തെ ഒരാളാണെന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള കുട്ടികളെല്ലാം കിട്ടില്ല. പക്ഷേ ഗാന്ധാരിയെ സംബന്ധിച്ചിട്ട് പോരും ചെയ്തു, അതൊരു അല്ലെങ്കിൽ വലിയ മിടുക്കൻ മഹിമയായിട്ട് തീർന്നു. ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ പാണ്ഡു മഹാരാജാവിൻ്റെ മഹിമ കണ്ടിട്ടാണ് കുന്തിദേവി പാണ്ഡുവിനെ വരിച്ചത്. അങ്ങനെ എന്താണ്ടായി വെച്ചാൽ ഈ കുന്തിഭോജൻ്റെ പുത്രി കുന്തിദേവി ആരുടെ ഭാര്യയായിട്ട് തീർന്നു? വിധി പോലെ കുന്തിഭോജൻ കൊട്ടാരത്തിൽ വരുത്തി അവർ വിവാഹം ചെയ്ത് കൊടുത്തു. അങ്ങനെ പാണ്ഡു മഹാരാജാവും വിവാഹിതനായി. പാണ്ഡു ഒരു വിവാഹം കഴിച്ചു. അപ്പോൾ ഒരു വിവാഹം കൂടി ഇനി ഉണ്ടല്ലോ പാണ്ഡുവിന്.